विद्विषामहे। ॐ शान्ति शान्ति शान्तिः। മാവേലിത്തമ്പുരാൻ നീണാൽ വാഴട്ടെ, അങ്ങേ മുഖം കാണിക്കാൻ ഒരു ബ്രാഹ്മണ ബാലകൻ കാത്തു നിൽക്കുന്നു. ആദരപൂർവം ബാലകനെ ആനയിച്ചാലും. വരിക കുമാര. പ്രണാമം മഹാത്മാവേ. സ്വാഗതം കുമാര, വരിക വരിക. അങ്ങയുടെ ആഗമനോദ്ദേശം അരുളിയാലും. പ്രഭോ, നമുക്ക് തപസ് ചെയ്യാൻ വെറും 3 അടി മണ്ണ് യാചിച്ച് വന്നതാണ് ഞാൻ. കേവലം 3 അടി മണ്ണോ? ആകട്ടെ, അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. അളന്നെടുത്താലും കുമാര. അരുത് മഹാപ്രഭോ, അങ്ങുദ്ദേശിക്കുന്ന പോലെ ഒരു നിസാര ബാലനല്ല ഈ കുമാരൻ. ക്ഷമിക്കണം ഗുരു ശുക്രാചാര്യ, ഇത് നമ്മുടെ പ്രതിജ്ഞയാണ്. ഇത്ര ധിക്കാരമോ? നമ്മുടെ വാക്ക് നിഷേധിച്ച നീ ഇതിന്റെ ഭവിഷ്യത്ത് തീർച്ചയായും അനുഭവിക്കും. വാമനൻ 2 അടി മണ്ണ് അളന്നു കഴിഞ്ഞപ്പോൾ മണ്ണും വിണ്ണും ഭഗവാന്റെ അധീനതയിലായി. 3-ാമത്തെ പടി നാം ഇനി എവിടെ വെക്കും? മഹാപ്രഭു, 3-ാമത്തെ അടിക്കായി നാം അങ്ങയുടെ മുൻപിൽ ശിരസ് നമിക്കുന്നു. തൃപ്പാദം വെച്ച് അനുഗ്രഹിച്ചാലും. ഹേ മഹാനുഭാവ നൃപോത്തമ, സത്യം നീതി ദയാദാനങ്ങളിൽ കീർത്തിമാനായ ചക്രവർത്തി, അങ്ങയുടെ സൽപ്പേര് ത്രിലോകങ്ങളിലും പ്രകീർത്തിക്കുമാറാകും. അങ്ങേക്ക് എന്ത് വരവും നമ്മോട് ആവശ്യപ്പെടും. ഭഗവാൻ, നമ്മുടെ പ്രാണന്റെ പ്രാണനായ പ്രജകളെ ഭൂലോകത്തെത്തി സന്ദർശിക്കുവാനുള്ള വരം നൽകി അടിയനെ അനുഗ്രഹിച്ചാലും. തഥാസ്തു. ചിങ്ങമാസത്തിൽ പൊന്നോണ നാളിൽ എല്ലാ വർഷവും ഭൂമിയിലെത്തി പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നാം അങ്ങേക്ക് നൽകുന്നു. മംഗളം ഭവിക്കട്ടെ.